പള്ളിക്ക് വേണ്ടി മരിക്കുന്ന മുണ്ണ വിശ്വാസികൾ അറിയുവാൻ ജീവിതകാലം മുഴുവൻ പള്ളിയും പട്ടക്കാരനുമായി നടക്കുകയും ജീവിത സാഹനത്തിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്ത ഒരു അമ്മച്ചിയോട് ഒരു പാദ്രി ചെയ്തത് എന്താണെന്ന് മക്കൾ വിവരിക്കുന്നത് കേൾക്കുക കുപ്പായത്തൊഴിലാളികളുടെ പ്രാർത്ഥനയും കൂദാശകളും സ്വീകരിച്ച് പോയാൽ മാത്രമേ സ്വർഗ്ഗത്തിലെത്തുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ ജീവിച്ച ഒരു അമ്മച്ചിക്കാണ് ഈ ദുർഗതി വന്നത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾക്ക് പോലും സാധാരണ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കാം എന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴും മൃതദേഹത്തിൽ നിന്ന് കോവിഡ് പകരില്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിവുള്ള പശ്ചാത്തലത്തിലാണ് കൂദാശകളുടെ നിഷേധം എന്നത് പോകട്ടെ മൃതദേഹത്തോടുള്ള അനാദരവും കുപ്പായത്തൊഴിലാളികൾ കാട്ടിയത് എന്തിന് അവന്റെ ജീവനെ പേടിച്ച് ഇവന്മാരുടെ ഈ കൂദാശകൾ വൈറ്റിപ്പഴപ്പിനുള്ള വെറും ഉപാധികൾ മാത്രമാണെന്നും ഈ കൂദാശകൾ ലഭിച്ചില്ലെങ്കിലും ഒരു പുട്ടും സംഭവിക്കത്തില്ല എന്നും ഇവന്മാരുടെ ഈ കൂദാശകൾ സ്വീകരിച്ചു പോയാൽ നിത്യ നരകത്തിൽ പോകുമെന്ന് ഈ മുണ്ണ വിശ്വാസികൾ എന്നും മനസ്സിലാക്കും എൻ്റെ അമ്മച്ചിയുടെ മരണം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്റെ അമ്മ പള്ളിക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ പോസ്റ്റ് കോവിഡ് ന്യൂമോണിയ ആയിട്ടായിരുന്നു പോസ്റ്റ് കോവിഡ് ന്യൂമോണിയായി വീട്ടിൽ ഒരു മാസത്തോളം എന്റെ അമ്മ കിടന്നു അതിനുശേഷം രണ്ട് ഒ പി വിസിറ്റും കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത് ആശുപത്രി അന്ന് വൈകിട്ട് തന്നെ എന്റെ അമ്മയുടെ മൃതശരീരം വീട്ടിൽ കൊണ്ടുപോകണം പറഞ്ഞ് മക്കളായി ഞങ്ങൾ വരാൻ കാത്തിരിക്കുവായിരുന്നു എന്റെ അപ്പൻ അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അടക്കത്തിനന്ന് രാവിലെ ഞങ്ങളെല്ലാം ക്രമീകരിച്ചു അതിനുശേഷം അന്ന് രാവിലെ മൃതശരീരം എടുക്കുകയും പള്ളിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മൃതശരീരം അടക്കാമെന്നുള്ള എല്ലാ ധാരണയിലും ബോഡി ഞങ്ങൾക്ക് വിട്ടുകിട്ടുകയും ചെയ്തു പക്ഷെ ഞങ്ങളുടെ ചെങ്ങളമ്പള്ളിയിലെ വികാരി ഷൈജു വെച്ച് സമ്മതിച്ചില്ല മണിക്കൂറോളം പള്ളിയുടെ മുറ്റത്ത് പോലും കയറ്റാതെ ആംബുലൻസിൽ എന്റെ അമ്മയെ അനാഥപ്രദത്തെ പോലെ കിടത്തി ഒരു പ്രാർത്ഥന നടത്താൻ പോലും അച്ഛൻ സമ്മതിച്ചില്ല എന്തിന് കുഴിക്കാലം വെക്കാൻ ആ നട പോലും പള്ളിയുടെ നട പോലും ഒന്ന് തുറന്നു തന്നിട്ടില്ല എന്റെ അമ്മയുടെ മിന്നി പോലും പള്ളിയുടെ ഭണ്ഡാരത്തിൽ ഇടാൻ സമ്മതിച്ചിട്ടില്ല അറിയാം എന്ത് തെറ്റ് എന്റെ അമ്മ ചെയ്തത് പള്ളിക്ക് വേണ്ടി ജീവിച്ചെന്നൊരു തെറ്റ് മാത്രമേ എന്റെ അമ്മ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു തെറ്റും എന്റെ അമ്മ ചെയ്തിട്ടില്ല എത്രയോ പ്രാവശ്യം പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പൈസ അയച്ചിരിക്കുന്നു എന്തിനാ ഷൈജു വെച്ചാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അച്ഛനൊരു വ്യക്തമായ മറുപടി ഞങ്ങളോട് പറഞ്ഞുകൂടെ അച്ഛൻ എന്തിനാണ് ഞങ്ങളോട് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലൊന്ന് വരികയോ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയോ എന്താണ് നടന്നെന്ന് പോലും ഈ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് കല്യാണം കഴിപ്പിച്ച എന്നെ മണന്തുരുത്തിപ്പള്ളിയിലെ പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ കുവൈറ്റിലായിരുന്നു ഞങ്ങള് ഓർത്തഡോക്സ് സഭ വിശ്വാസികളായി ഞങ്ങൾ യാക്കോബ സഭയിലേക്ക് മാറി കാരണം എന്റെ അമ്മ യാക്കോബ സഭ വിശ്വാസത്തിൽ ജീവിച്ചവളാണ് അച്ഛൻ ചോദിച്ചപ്പോഴൊക്കെ ഞാനും എന്റെ അമ്മയും ഞങ്ങളുടെ ചെങ്ങള സെന്റ് തോമസ് യാക്കോബ ശ്രീ അച്ഛനെ സഹായിച്ചിട്ടില്ലേ അച്ഛ കഴിഞ്ഞ കൊറോണ സമയത്തും ഞാൻ അച്ഛന്റെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടല്ലേ പൈസ അയച്ചു തന്നിരുന്നത് പിന്നെ എന്തിനാ ഞങ്ങളോടിങ്ങനെ അച്ഛൻ എനിക്കിതിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ എന്തിനാണ് അച്ഛന്റെ ഒരു ഒറ്റയാളുടെ നിർബന്ധത്തിന് മാത്രമാണ് എന്റെ അമ്മയെ ദഹിപ്പിച്ചത് അച്ഛൻ ഇതിന് മറുപടി പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ ഞങ്ങളോട് എന്തിനാ അച്ഛൻ ഈ ക്രൂര കൃത്യം ചെയ്തത് എന്റെ അമ്മ പള്ളിക്ക് വേണ്ടി ജീവിച്ചതാണോ ചെയ്തതെറ്റ് ക്യൂബ് എടുത്തുകൊണ്ട് ചോദിച്ചല്ലേ അച്ഛ അമ്മയും അമ്മച്ചിരി കുർബാന എടുക്കാൻ പറ്റുമെന്ന് അച്ഛൻ വന്നു വന്നിട്ട് ഒരു തൈലാഭിഷേകം ചെയ്യുമെന്ന് ചോദിച്ചതല്ലേ അച്ഛൻ വന്നു പോട്ടെ ഒരു ദിവസം ഏറ്റവും അവസാനം ഒരു ദിവസമെങ്കിലല്ല വീട്ടിലോട്ട് അച്ഛൻ വരികയോ ഒന്ന് പ്രാർത്ഥന സംബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ട് അച്ഛ അച്ഛനോട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് ഈ പ്രശ്നം അറിഞ്ഞപ്പോ മുതൽ ഞങ്ങളുടെ കുവൈറ്റ് പള്ളിയിലെ ജിബു അച്ഛൻ ഞങ്ങളെ വന്ന് ആശ്വസിപ്പിച്ചു കുവൈറ്റ് യാക്കോബ പള്ളിയിലെ അച്ഛൻ ഒരു നേരമെങ്കിലും ഞങ്ങളോടൊന്ന് ഫോണിൽ സംസാരിക്കുവോ ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല
വൈദ്യനിക്ക് നിന്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത്. ഇതിന്റെ വിശദാംശം എന്താന്ന് വെച്ചാൽ നീ അത് ജനങ്ങളോട് അറിയിക്കണമെന്ന്. എന്താണെങ്കിലും സംഭവിച്ചത് എന്റെ അമ്മയെ കാണാൻ എത്രയോ ആൾക്കാർക്ക് വരാൻ പറ്റിയില്ലെന്നറിയാം. അച്ഛൻ കാരണം അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വീടുകളിൽ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആരും ഇല്ലാതായി എങ്കിൽ എന്റെ അമ്മയുടെ മൃതശരീരം ദയിപ്പിക്കാനായിട്ട് അച്ഛൻ കൂട്ട് നിൽക്കരുതായിരുന്നു. ഒരിക്കലും നിൽക്കരുതായിരുന്നു അച്ഛ. പെരുവഴിയിൽ എന്റെ അമ്മ കടന്നില്ല അച്ഛൻ. അച്ഛനാരോടുള്ള വിദ്വേഷമാണ് തീർത്തത്. I2A News, an eye for truth.